നമസ്കാരം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ലക്ഷം കവിഞ്ഞതോടെ റെക്കോർഡ് വർധനവാണ് ദിനം പ്രതി രാജ്യത്തുണ്ടാകുന്നത്. ഇതിൽ തന്നെ രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലെ കണക്കുകളാണ് പുതിയ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് 5611 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെയുള്ള കണക്കുകളിൽ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് പുതിയ രോഗികളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം മാത്രം 500 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ രോഗികളുടെ എണ്ണം 10554 ഉയർന്നു. ഡൽഹിക്ക് പുറമെ രാജസ്ഥാനിൽ പുതുതായി 338 കേസുകൾ, ഉത്തർപ്രദേശിൽ 292 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത് 149 പേർക്കാണ്. അസമിൽ 46 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ 5 സംസ്ഥാനങ്ങളിലും പുതിയ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം 5 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. സംസ്ഥാനത്തെ 87 കുടിയേറ്റ തൊഴിലാളികൾക്കും രോഗം സ്ഥിരീകരിച്ചു. മുംബൈയിൽ നിന്നും ബസ്സിലെത്തിച്ച ഇവർ ക്വാറന്റൈനിലായിരുന്നു. ഗുജറാത്തിലാകട്ടെ കഴിഞ്ഞ ദിവസം മാത്രം 25 പേരാണ് മരിച്ചത്. രാജ്യത്ത് കഴിഞ്ഞ ദിവസം മൊത്തമുണ്ടായ മരണങ്ങളുടെ പകുതിയും സംഭവിച്ച മഹാരാഷ്ട്രയിലാണ്. ഇവിടെ 76 പേരിൽ 43 പേർ മരിച്ചത് മുംബൈ നഗരത്തിൽ മാത്രമാണ്. 25 മരണങ്ങളുമായി ഗുജറാത്താണ് തൊട്ടു പിന്നിലുള്ളത്. തുടർച്ചയായ 3 ദിവസവും മഹാരാഷ്ട്രയിൽ പുതുതായി 20,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്ത 2127 പോസിറ്റീവ് കേസുകളിൽ 1411 കേസുകൾ മുംബൈ നഗരത്തിലാണ്. മുംബൈ നഗരത്തിലും പുതിയ കേസുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 40,000 കടന്നത് ആശ്വാസ വാർത്തയാണ്. കഴിഞ്ഞ ദിവസം രോഗം ഭേദമായവരുടെ എണ്ണം 42,071 ഉയർന്നതോടെ രാജ്യത്തെ റിക്കവറി റേറ്റും 39.8% അതേസമയം ദക്ഷിണേന്ത്യയുടെ കാര്യമെടുത്താൽ സംസ്ഥാനങ്ങളിൽ രോഗബാധയുടെ കണക്കിൽ തമിഴ്നാട് തന്നെയാണ് മുന്നിലുള്ളത്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് പുതുതായി 688 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നവരിലാണ് കൂടുതലായും രോഗബാധ കണ്ടുവരുന്നത്. ദുബായിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയ വിമാനത്തിലെ 23 യാത്രക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ച കേസുകളിൽ 87 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ്. 552 പുതിയ കേസുകളുമായി ചെന്നൈ കോവിഡ് ഹോട്ട്സ്പോട്ടായി തുടരുകയാണ്. അതേസമയം ഉത്തർപ്രദേശിലാകട്ടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്ക് തുടരുന്നതാണ് കോവിഡ്-19 നിയന്ത്രണത്തിന് തിരിച്ചടിയാകുന്നത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതിൽ 40% കേസുകളും അന്യസംസ്ഥാന തൊഴിലാളിയിലായിരുന്നുവെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്ക്. ലോക്ക്ഡൌൺ 4 ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം നിർണായകമാവുകയാണ്. രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കുകയാണ്. കോവിഡ് പ്രതിരോധ വാക്സിനുകൾ വികസിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ് രാജ്യം. വെബ്ഡാസ്, തത്വമയി ന്യൂസ്.